എല്ലാവർക്കും നമസ്കാരം. സാഹിതിയുടെ ബി പോസിറ്റീവ് എന്ന സെഗ്മെന്റിൽ ഞാൻ അനിത ബോയ്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല. മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഫേവററ്റ് ആയിട്ടുള്ള ഒരു പാസ് ടൈമാണ്. ചിലവരുടെ എല്ലാം ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു കലയാണ്, ദാറ്റ് ഇസ് മ്യൂസിക്. ഇറ്റ് സേസ് മ്യൂസിക്കിനെ പറ്റി പറഞ്ഞാൽ, സംഗീതത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, സംഗീതവും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും തമ്മിൽ നല്ല കണക്റ്റഡ് ആണ്. ഓക്കെ, വിതൗട്ട് മ്യൂസിക് ലൈഫ് ഇസ് നത്തിങ് എന്നാണ് കേട്ടിട്ടുള്ളത്. മ്യൂസിക് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല, മ്യൂസിക് ഇല്ലെങ്കിൽ ജീവിതവും ഇല്ല എന്നാണ് മഹത്തായ വ്യക്തികൾ പറഞ്ഞിട്ടുള്ളത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, മ്യൂസിക് വാഷസ് അവേ ഓൾ ദ ഡസ്റ്റ് ഫ്രം യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ പൊടികൾ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി ഒരുപാട് പൊടികൾ വന്ന് പെടാറുണ്ട് അല്ലേ, ജീവിത സാഹചര്യങ്ങളിൽ. ആ പൊടികളെയൊക്കെ തട്ടിക്കളയാനായിട്ടും കഴുകിക്കളയാനായിട്ടും സംഗീതത്തിന് തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ സംഗീതത്തെ പറ്റിയിട്ടാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ് എക്സ്പ്രഷൻ, നമ്മുടെ ഒരു നമ്മുടെ എക്സ്പ്രഷൻ നമുക്ക് മ്യൂസിക്കിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോ വികാരങ്ങളും നമുക്ക് സംഗീതത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ ഏതൊരു മതവിശ്വാസത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതും അല്ലേ പാട്ടിലൂടെയും ഡാൻസിലൂടെയും അല്ലേ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അല്ലേ. അപ്പോൾ അതിലൂടെ നമുക്ക് അങ്ങനെ പാട്ട് പാടുമ്പോഴും, നമ്മൾ മ്യൂസിക് ഇൻസ്ട്രുമെൻസ്, വാദ്യ ഉപകരണങ്ങൾ വായിക്കുമ്പോഴും, നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴും, അതിൻ്റെ ആ ഒരു പ്യൂരിറ്റിയോട് പവിത്രതയോടുകൂടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം, അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അല്ലേ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ചലനം. നമ്മൾ ആരെങ്കിലും, മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഒരു ചെറിയ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പുകളെങ്കിലും ചലിപ്പിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ്. അതിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ ബോഡി മൂവ്മെൻറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സംഗീതം. അതുപോലെ നമ്മുടെ ഒരു പാരമ്പര്യ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എല്ലാ മതത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് സംഗീതത്തിലൂടെയാണ് അല്ലേ. ഗിവ്സ് എ കംഫർട്ട്, നമുക്കൊരു വളരെ നമുക്കൊരു സമാധാനവും സന്തോഷവും അത് പകരുന്നു പാട്ടിലൂടെ, മ്യൂസിക്കിലൂടെ, സംഗീതത്തിലൂടെ അല്ലേ. പ്രാർത്ഥനകളാണെങ്കിൽ പോലും പാട്ടിലൂടെ പറയുമ്പോഴും വെറുതെ വായിക്കുമ്പോഴും രണ്ടും വ്യത്യാസ രീതിയിലാണ് നമ്മുടെ അനുഭവങ്ങൾ അല്ലേ. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, യൂണിഫിക്കേഷൻ. സംഗീതത്തിന് വേറൊരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്, അതായത് നമ്മളെ എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കാനുള്ള കഴിവ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഗാനം, ഒരു തീം സോങ് ആയിക്കോട്ടെ, ഫൈറ്റ് സോങ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ കൂടുതലായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഒരു യൂണിറ്റിയാണ്. വി ഹാവ് ടു സ്റ്റാൻഡ് യുണൈറ്റഡ് അല്ലേ. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ, കൈകോർത്ത് നിൽക്കാൻ സംഗീതം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ നയിക്കുന്നതാണ്. അതുപോലെ നമ്മളെ നിലനിർത്താൻ, നമുക്ക് പല ഓർമ്മകൾ നിലനിർത്താൻ സംഗീതത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണെങ്കിലും, നമ്മൾ കോളേജിൽ പഠിച്ച ഓർമ്മകളാണെങ്കിലും, എന്തിനാ നമ്മുടെ കല്യാണ വീഡിയോയിലുള്ള അല്ലെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു, നമ്മുടെ കല്യാണ ദിവസം കടന്നു വരുന്നു ഇല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നിലനിർത്താൻ നമുക്ക് സംഗീതത്തിന് വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുതരാൻ സംഗീതത്തിന് തീർച്ചയായിട്ടും കഴിയും. അടുത്ത അവസാനമായിട്ട് എനിക്ക് പറഞ്ഞത്, റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുക അല്ലേ. നമ്മുടെ പല ഓർമ്മകളെയും നമുക്ക് കൊണ്ടുവരാൻ കഴിയും സംഗീതത്തിന്. ചില സംഗീതം ഇറ്റ് വിൽ, ചില നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ട് പോലെ ഇരിക്കും. ചില പാട്ടുകൾ നമ്മളെ വിഷമത്തിലേക്ക് നയിക്കുന്നതുമുണ്ട്, നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന പാട്ടുകളുമുണ്ട് അല്ലേ. സംഗീതം മ്യൂസിക് അങ്ങനെയാണ്. അപ്പോൾ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദുഃഖകരമായ പാട്ടുകളിലേക്ക് കൂടുതൽ പോകുന്നതിനേക്കാളും നമ്മൾ മെലോഡിയസ് ആയിട്ടുള്ള അല്ലേ നല്ല താളം, നമ്മുടെ മനസ്സിലേക്ക് നല്ല ഈണം കൊണ്ടുവരുന്ന, നല്ല ഓർമ്മകൾ കൊണ്ടുവരുന്ന, നമുക്ക് സന്തോഷം പകർന്നു തരുന്ന സംഗീതം നമുക്ക് ആസ്വദിക്കാം, ഇഷ്ടപ്പെടാം. അത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് നല്ല ചിന്തകളിലേക്ക് നയിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. കാരണം നമ്മളൊരു വളരെ വിഷമകരമായ ഒരു
ഇമോഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വികാരത്തിലിരിക്കുമ്പോൾ നമ്മളൊരു നല്ല ഇമ്പമുള്ള ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലെ ആ ഒരു ദുഃഖകരമായ ആ ഒരവസ്ഥ മാറി നമ്മൾ പെട്ടെന്ന് വേറൊരു രീതിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും സംഗീതത്തിന് വളരെ ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ട് ജീവിക്കുവാൻ. നമ്മുടെ സംഗീതം ഒരു മെഡിസിൻ, ഒരു മരുന്ന് പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ ലവ് മ്യൂസിക് ആൻഡ് എൻജോയ് മ്യൂസിക് ആൻഡ് സ്റ്റേ ഓൾവേസ് പോസിറ്റീവ് മൈ ഡിയർ ഫ്രണ്ട്സ്. വീണ്ടും സാഹിതിയിൽ ഞാനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ. Love music and let's get united with music, my dear friends. Thank you for listening to me.